കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈത്തപ്പഴവും നട്ട്സൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഡേയ്സ് ട്രഫിളിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ. ഈ ഒരു ഡേ ട്രഫിൾസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം തന്നെ എടുക്കണം. ഞാനിത് കൈ വെച്ച് തന്നെയാണ് ഉടച്ചെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായി ഉടഞ്ഞും നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇനി കൈ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലോ ഇട്ട് ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതേപോലെ കിട്ടണം. ഡേറ്റ്സ് ട്രഫിൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണം എന്നില്ല. നമുക്കിഷ്ടമുള്ള അത്ര നട്ട്സും ഡേറ്റ്സും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള കുരുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കൈ വെച്ച് ഞാൻ നന്നായി സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്, പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് തന്നെ നമുക്ക് വേറെ അതുമാത്രം സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്താച്ചിയോസ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും പിന്നെ വാൾനട്ടുമാണ് എടുത്തത്. നമ്മുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതൊന്ന് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മളിപ്പം ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിലാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എള്ളൊക്കെ ചേർക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ തീരെ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം ഈത്തപ്പഴത്തിൽ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ ഈത്തപ്പഴവും നട്ട്സും കൂടെ ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഇത് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം 2-3 മിനിറ്റും കൂടെ ഈ ഈത്തപ്പഴം ഒന്ന് ഈ ഒരു പാനിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ റോസ്റ്റഡ് നട്ട്സും ബട്ടറിൻ്റെ ഫ്ലേവറും കൂടെ ചേരുമ്പോൾ തന്നെ ഡേറ്റ്സ് ട്രഫിളിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഈ പാനിനൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ചെറിയൊരു ഉരുളെടുത്ത് കയ്യിൽ വെച്ച് ബോളാക്കി എടുക്കാം. അധികം വലുപ്പത്തിൽ വേണ്ട കേട്ടോ, ചെറിയ ബോളാക്കി എടുക്കുമ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. അധികം വലുതാവുമ്പോൾ നമുക്കൊരു മടുപ്പും ആവും. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനുള്ളിലുള്ള നട്ട്സൊക്കെ കാണാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം. ഇത്രയും ഡേറ്റ് പേസ്റ്റ് കൊണ്ട് ഞാൻ 18 ബോൾസ് ആണ്, അതായത് 18 ഡേറ്റ് ട്രഫിൾസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലും പിസ്താഷ്യോ പൗഡറിലൊക്കെ നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു കോട്ടിംഗ് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ 4 ഫ്ലേവേഴ്സിൽ ഇത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിസ്താഷ്യോ പൗഡർ, പിന്നെ വെളുത്ത എള്ളും കറുത്ത എള്ളും, അതേപോലെ കുറച്ച് ഫ്ലാക്സ് സീഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ ഡേ ട്രഫിൾസ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ആദ്യം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കിട്ടും. പിന്നെ ഈ ഡേ ട്രഫിൾസിന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ട്രഫിൾസൊക്കെ നമുക്ക് ഇതേപോലെ ഓരോന്നിലും നന്നായി കോട്ട് ചെയ്തെടുക്കാം. ഇത് പിസ്ത പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു കാണാനും നല്ലൊരു പച്ച കളർ കിട്ടും. സാധാരണ ഈത്തപ്പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയി തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും വളരെ ഹെൽത്തി ആയി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഡേറ്റ് ട്രഫിൾസൊക്കെ ഞാനിവിടെ നന്നായി ഇതിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 എണ്ണം പൊതിയാതെ പ്ലെയിൻ ആക്കിയും എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഡേറ്റ് ബോൾസ് ആണ്. നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ് ട്രഫിൾസിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി
നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.